നമസ്കാരം. പ്രമുഖ വ്യവസായി ഡോക്ടർ ബി രവിപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം വഴിപാടായി സമർപ്പിച്ചു. ഉന്നത നിലവാരമുള്ള മരതക കല്ല് പതിച്ച കിരീടം 728.550 ഗ്രാം തൂക്കമുള്ളതാണ്. ഇതിലെ 2.890 ഗ്രാമുള്ള മരതക കല്ലിന് 600,000 രൂപ വില വരും. ഏകദേശം മൊത്തത്തിൽ 50,000 രൂപ വില വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കിരീടത്തിന് 7.5 ഇഞ്ച് ഉയരവും 5.5 ഇഞ്ച് വ്യാസവുമുണ്ട്. മുഗൾ ഭാഗത്ത് സ്വർണത്തിൽ മയിൽപ്പീലികൾ കൊത്തിയിരിക്കുന്നു. പ്രമുഖ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് കിരീടങ്ങളും ആടയാഭരണങ്ങളും നിർമ്മിച്ചിട്ടുള്ള പാക്കുന്നം രാമൻകുട്ടി ദണ്ഡപാണിയുടെ നേതൃത്വത്തിലാണ് കിരീടം പണിതത്. ഇത് ഇന്നലെ നടന്നതാണ്. അതിനു മുൻപ്, അതായത് 2 ആഴ്ച മുൻപ്, രവിപിള്ള തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പാവങ്ങൾക്കുള്ള ധനസഹായ വിതരണം മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. കോവിഡ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായവർക്ക് 15 കോടി രൂപയുടെ സഹായഹസ്തവുമായി ഇദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഇതിൽ 5 കോടി രൂപ പ്രവാസി മലയാളികളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും നോർക്ക റൂട്ട്സിലൂടെയാവും വിതരണം ചെയ്യുകയെന്നും രവിപിള്ള തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. 10 കോടി രൂപ നാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യും. കോവിഡ് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം, പെൺകുട്ടികളുടെ വിവാഹം, ചികിത്സാ ആവശ്യങ്ങൾ, സാമ്പത്തിക പരാധീനതയുള്ള വിധവകളായ സ്ത്രീകൾക്കുള്ള സഹായം എന്നിവയ്ക്കൊക്കെയാകും ഈ സഹായം വിതരണം ചെയ്യുന്നത്. സഹായത്തിനായുള്ള അപേക്ഷകൾ ജനപ്രതിനിധികളുടെയോ കളക്ടറുടെയോ സാക്ഷ്യപത്രത്തോടൊപ്പം സമർപ്പിക്കണമെന്നുമായിരുന്നു അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ കൊണ്ട് നടത്തിച്ചത്. ഈ പറഞ്ഞതും ചെയ്തതുമെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. സമ്പത്തുള്ള എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊന്നും ചെയ്യാത്ത കാര്യമല്ലേ ഇദ്ദേഹം ചെയ്തത്? അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമത്തിൽ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന രവിപിള്ള ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 50,000 പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യവസായിയാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ സമ്പന്നന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നയാളാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ സാമ്രാജ്യം അദ്ദേഹം വെട്ടിപ്പിടിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും ഒരു 3 മാസം മുൻപ് കേരളം കണ്ട ഒരു കാഴ്ചയിലേക്ക് നമുക്ക് മടങ്ങാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരവും സമരത്തിനും വന്നവരെ അവർ സഞ്ചരിച്ചിരുന്ന ബസ്സും കൊല്ലം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സമരം തടയുകയും ചെയ്തത്. ഗൾഫിൽ, അതായത് സൗദി അറേബ്യയിൽ രവിപിള്ളയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് ആ സമരം ചെയ്തത്. തൊഴിൽ നിക്ഷേപത്തിനെതിരെയും ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെയുമാണ് അവർ സമരം നടത്തിയത്. 10-20 വർഷം, അതായത് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഗൾഫിലെ മണലാരണ്യത്ത് പണിയെടുപ്പിച്ചിട്ട് കൊറോണ വ്യാപിച്ചപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ഒരാനുകൂല്യവും നൽകാതെ 100 കണക്കിന് തൊഴിലാളികളെ രവിപിള്ളയുടെ കമ്പനി പിരിച്ചുവിട്ടു, നാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. ഇങ്ങനെ പാവങ്ങളുടെ വിയർപ്പിൻ്റെ ഫലം തിന്നുകൊടുത്തിട്ട് അമ്പലത്തിൽ പോയി വഴിപാടായി സ്വർണം കൊടുത്തിട്ടോ കിരീടം കൊടുത്തിട്ടോ പുണ്യം കിട്ടുമോ രവിപിള്ള മുതലാളി? നിങ്ങൾ മണലാരണ്യത്തിൽ കൊടും വെയിലത്ത് പണിയെടുത്ത് ചോര വിയർപ്പാക്കുന്ന ആ ജോലിക്കാരുടെ ആ വിയർപ്പിൻ്റെ ഫലം നിങ്ങൾ AC മുറിയിൽ ഇരുന്ന് ഭക്ഷിക്കുകയല്ലേ? നിങ്ങൾ ഭക്ഷിച്ചോ? ആർക്കും എതിർപ്പില്ല. പക്ഷേ ഈ പട്ടിണി പാവങ്ങളുടെ പാത്രത്തിൽ കൈയിട്ട് വാരുന്നത് എന്തിനാ? നിങ്ങൾ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്യാൻ ഗുണഭോക്താക്കളെ തേടി നിങ്ങൾ അലയേണ്ട. ഒരു മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കണ്ട. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ മാത്രം അറിയിച്ചാൽ മതി. 15 കോടിയല്ല, 30 കോടി കൊടുത്താലും തികയില്ല. അത്രയ്ക്ക് പട്ടിണി പാവങ്ങളാണ് നിങ്ങളോടൊപ്പമുള്ളത്.
നിങ്ങൾ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്നത് പട്ടിണി പാവങ്ങൾക്ക് കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അവിടെ മാത്രമേ ഈശ്വരൻ പ്രസാദിക്കൂ. അല്ലേലും അങ്ങനെയാണ്, നമ്മളുടെ നാട്ടിൽ അങ്ങനെയാണ്. ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ പേരെടുക്കാൻ ഒരുപാട് ആളുകൾ മുന്നിൽ നിൽക്കും. ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയോ ഇതുപോലെയുള്ള പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിട്ട് ഉണ്ടാക്കുന്ന പണം, അനധികൃതമായി സമ്പാദിക്കുന്ന പണം, ഇതൊക്കെ കൊണ്ടാണ് അവർ ഈശ്വരനെ പ്രസാദിപ്പിക്കാനും അമ്പലങ്ങളിൽ നേർച്ചയിടാനും പള്ളികളിലെ കുരിശടികളിൽ സംഭാവനയിടാനും എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതുപോലെയുള്ള ആളുകളെ ജനം തിരിച്ചറിയണം. അവർ ചെയ്തോട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കണം, നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളെപ്പോലെ വിശപ്പും നിങ്ങളെപ്പോലെ ദാഹവുമൊക്കെയുള്ള, നിങ്ങളെപ്പോലെ ഒരു കുടുംബവുമൊക്കെയുള്ള പട്ടിണി പാവങ്ങളാണ് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും കുബേരനും എല്ലാവർക്കും പണക്കാരനും ഒന്നുമാകാൻ പറ്റില്ല. സാധാരണ കൂലിപ്പണി ചെയ്യുന്നവനുമുണ്ട്, അവനും അമ്പലത്തിൽ പോയി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നേർച്ച കാഴ്ചകൾ ചെയ്യും, അവനും പള്ളികളിൽ പോയി സംഭാവന കൊടുക്കും, അവനും എല്ലാ കാര്യത്തിലും അവനും മുൻപന്തിയിലുണ്ടാവും. പക്ഷേ അവരെ പറ്റിച്ച്, സാധാരണക്കാരനെയും കൂലിപ്പണിക്കാരനെയൊക്കെ പറ്റിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുന്നതാണോ, അതോ കൂലിപ്പണിയെടുത്ത് അന്നന്ന് അധ്വാനിച്ച് കഴിയുന്ന ഈ പട്ടിണി പാവങ്ങൾ നൽകുന്ന പ്രസാദത്തിനാണോ ഈശ്വരൻ പ്രസാദിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. രവിപ്പിള്ള ഒരു നിമിഷം ഇതിരുന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും.